നമ്മുടെ കിങ്ങിണിക്കുട്ടന് ബുദ്ധിയില്ലെങ്കിലും വിവരമുണ്ട്. വടകരയിലെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി താനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു വലിയ വമ്പൻ പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു. വടകരയിൽ രാഷ്ട്രീയപരമായി തനിക്ക് ഉള്ള ആധിപത്യം, അത് ആർജിച്ചെടുത്തതിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടാൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് രോമാഞ്ചം വരും. പറഞ്ഞു വരുന്നത് ഇതാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് കെ മുരളീധരനെക്കുറിച്ച് പറഞ്ഞ ചില ഡയലോഗുകളുണ്ട്. അള്ളാക്ക കുസും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു നെടുതിലുള്ള ഡയലോഗ്, നമ്മൾ മലയാളികൾ ഓർത്ത് മണ്ണ് കപ്പിച്ചിരിക്കുന്ന, ചിരിച്ച് മണ്ണ് കപ്പുന്ന ഒരു ഡയലോഗായിരുന്നു. ആ ഡയലോഗിനകത്ത് കൃത്യമായി തന്നെ കെ മുരളീധരൻ്റെ വീരസാഹസ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്ത് പറയാനല്ലേ? ശൈലജ ടീച്ചറാണ് വടകരയിലെ CPIM സ്ഥാനാർത്ഥി അഥവാ LDF സ്ഥാനാർത്ഥി. വടകര ഒരു ഇടതു മണ്ഡലം തന്നെയാണ്. 2004 അഡ്വക്കേറ്റ് പി സതീദേവി, അതായത് MV ജയരാജൻ എന്ന ശക്തനായ നേതാവിൻ്റെ സഹോദരിയായിട്ടുള്ള സതീദേവി ജയിച്ചത് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആ മണ്ഡലത്തിൽ 2009 2014 കാര്യം നമുക്കെടുക്കാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏകദേശം 56,000 വോട്ടുകൾക്ക് ജയിച്ചു, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വരെയായി. 2014 അന്ന് 3,000 വോട്ടിന് കഷ്ടിച്ചാണ് മുല്ലപ്പള്ളി കടന്നുകൂടിയത്. അന്ന് അഡ്വക്കേറ്റ് AN ഷംസീർ, നമ്മുടെ ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ഷംസീറിനെയാണ് പരാജയപ്പെടുത്തിയത്. വെറും 3,000 വോട്ടിനാണെന്ന് ഓർക്കണം. അതിനുശേഷം മുല്ലപ്പള്ളിക്ക് മത്സരിക്കാൻ തന്നെ ഒരു ഭയം എന്ന രീതിയിലേക്ക് വടകരയിൽ മുരളീധരൻ കടന്നു വന്നപ്പോൾ, മുരളീധരൻ എന്നാൽ ആയിക്കോട്ടെ എന്ന രീതിയിൽ, അന്ന് വട്ടിയൂർക്കാവ് MLA കൂടിയാണ് മുരളീധരൻ. വട്ടിയൂർക്കാവ് MLA സ്ഥാനം ആ വടകരയിൽ ജയിച്ചതിന് ശേഷം രാജിവെച്ചു. പിന്നെ VK പ്രശാന്ത് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ മോഹൻകുമാറിനെ തോൽപ്പിച്ചു, 15,000 വോട്ടിന് തോൽപ്പിച്ചു MLA. അതൊക്കെ പിന്നെ ചരിത്രം. പിന്നെ വട്ടിയൂർക്കാവ് ഇടത് കോട്ടയായി മാറുകയായിരുന്നു. അതെല്ലാം ചരിത്രമാണ്. പറഞ്ഞു വരുന്നത് വടകരയിൽ മുരളീധരൻ്റെ അപ്രമാദിത്വം അവസാനിക്കാൻ പോവുകയാണ്. TP യുടെ കഥ പറഞ്ഞ് 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 വീണ്ടും വീണ്ടും കുഞ്ഞുകൾ ഇങ്ങനെ ഗദ്ഗത കണ്ഠരായി, ഇത് ഞങ്ങളുടെ വോട്ടാണ് എന്നുള്ള രീതിയിലേക്ക് TP കൊലപാതകത്തിനെ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചാൽ വടകരക്കാർ വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. TP യുടെ കൊലപാതകം നടന്നിട്ട് എത്രയോ കൊല്ലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വടകരക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഇനിയും അതിനെ ചർച്ച ചെയ്യാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലും പൊതുസേവനവും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അതുമാത്രമല്ല, പണ്ട് നായനാർ വിളിച്ചതുപോലെ, കിങ്ങിണിക്കുട്ട നിങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊക്കെ എന്തെല്ലാം വാദവരാതെ സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയയുടെ ഏജന്റാണ് എന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ മുരളീധരൻ ഇപ്പോൾ എന്താ, ഇതൊന്നും ഓർമ്മയില്ലേ? പണ്ട് നിങ്ങൾ സ്വതന്ത്രനായി കോൺഗ്രസിനെതിരെ മത്സരിച്ച ചരിത്രമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വടകരയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം വന്നത് തന്നെ എന്താണ്? കേരളത്തിന് UDF ഒരു കാലത്ത് നിയമസഭയിൽ അധികാരത്തിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് MP ആകാൻ ഒരു താല്പര്യമില്ലെന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാമല്ലോ. നിങ്ങളത് പറഞ്ഞു, പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് മുരളീധരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിൽ നിങ്ങൾ എത്ര വോട്ടിന് തോൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് കേരളത്തിന് അറിയേണ്ടത്.